ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ പൗലൂസും ശതാധിപനും ഉൾപ്പെടെ 276 പേർ അടങ്ങുന്ന ഒരു സംഘം കപ്പൽ യാത്രയിലാണ്. ആ യാത്രയിൽ പല ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർക്കുണ്ടായി. എങ്കിലും കപ്പൽ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പൗലൂസ് അവരോട്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരോട് പറഞ്ഞു. ശതാധിപനാകട്ടെ പൗലൂസിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മാലുമിയുടെയും കപ്പൽ ഉടമസ്ഥൻ്റെയും വാക്ക് വിശ്വസിച്ച് യാത്ര തുടർന്നു. ആദ്യമൊക്കെ കാറ്റ് മന്ദമായി വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ വിചാരിച്ച് കുഴപ്പമില്ല, യാത്രയൊക്കെ സുഖമാണെന്ന്. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ മന്ദമായി ഊതിക്കൊണ്ടിരുന്ന തെക്കൻ കാറ്റിന് നേരെ ഈശാനമൂലയിൽ നിന്ന് കൊടുങ്കാറ്റടിച്ചു. അപ്പോൾ കാറ്റിൻ്റെ നേരെ നിൽക്കാൻ പറ്റാതെ കപ്പൽ പാറിപ്പോയി. അപ്പോൾ അവർ ആശങ്കയിലായി. അപ്പോൾ കപ്പലിലുണ്ടായിരുന്ന ചരക്കും കപ്പൽ കോപ്പുകളെല്ലാം കടലിലിട്ടു. അവർ ആകെ വിഷമിച്ചു. സൂര്യനെയും ചന്ദ്രനെയും വരെ പല ദിവസങ്ങൾ കാണാൻ പറ്റാതെയിരുന്നു. ഭക്ഷണം പോലും കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. ഇനി രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലായി. അപ്പോൾ പൗലൂസ് എഴുന്നേറ്റ് അവരുടെ നടുവിൽ നിന്ന് പറയുകയാണ്, 27-ാം അധ്യായം 21-ന്റെ 22 വാക്യങ്ങൾ: പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പീൻ, ഞാൻ അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഈ വാക്യത്തിൽ 3 വാക്കുകൾ പ്രാധാന്യം ഉണ്ട്. 3 വാക്കുകൾക്ക്: എങ്കിലും ഇപ്പോൾ പ്രാണന് ഹാനി വരികയില്ല. എങ്കിലും നാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ വഴിവിട്ട് ജീവിക്കുന്നവരാണ്. നമ്മൾക്ക് നമ്മുടെ നേരെ കാറ്റ് മന്ദമായി വീശുന്നതായുള്ള അനുഭവം നമ്മൾക്കുണ്ടാകും. അപ്പോൾ നമ്മളുടെ തീരുമാനങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കും. അപ്പോൾ ഇതാ പ്രതികൂലങ്ങളുടെ മേൽ പ്രതികൂലം എന്ന പോലെ ഈശാനമൂലം കൊടുങ്കാറ്റ് നമ്മൾക്ക് നേരെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് രക്ഷയില്ലാതെയായി. അപ്പോൾ വചനം പറയുകയാണ്, എങ്കിലും ധൈര്യപ്പെടുക. കർത്താവിൻ്റെ എങ്കിലും എന്നുള്ള വാക്കിൽ അവൻ്റെ സ്നേഹമുണ്ട്, കരുതലുണ്ട്, അവൻ്റെ വിശ്വസ്തതയുണ്ട്, ദീർഘക്ഷമയുണ്ട്. നാം വല്ലപ്പോഴും കർത്താവിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എങ്കിലും കർത്താവ് നമ്മെ എപ്പോഴും സ്നേഹിക്കുന്നു. നാം അവനോട് വിശ്വസ്തനായി ഇരുന്നില്ലെങ്കിലും അവൻ നമ്മോട് എങ്കിലും അവൻ നമ്മോട് വിശ്വസ്തനാണ്. നാം കർത്താവിൽ നിന്ന് അകന്നു പോകുന്നു എങ്കിലും അവൻ നമ്മോടടുത്തിരിക്കും. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ പറയുകയാണ്, ഇത് ഇപ്പോൾ സുവർണ അവസരമാണ്. അപ്പോൾ ഇപ്പോൾ എന്നുള്ള അവസരം നാം പാഴാക്കരുത്. ഇപ്പോൾ നമ്മൾ അവസരം പാഴാക്കിയാൽ നമ്മൾക്ക് പിന്നീട് അത് കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ വിചാരിക്കണം, ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. യേശുവിൻ്റെ സൗജന്യ രക്ഷ നമ്മൾക്ക് അനുഭവിക്കാനിടയായില്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമാണ്. 27-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. 95-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ: ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരുബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവകോപം നമ്മുടെ മേൽ വരാതിരിക്കാൻ ഇപ്പോൾ നാം ദൈവത്തിൻ്റെ വാക്കുകേട്ട് അനുസരിക്കാൻ തയ്യാറാകണം. പിന്നീട് പ്രാണഹാനി സംഭവിക്കുകയില്ല. മനുഷ്യരുടെ പ്രാണയം പോകാൻ അധികം സമയമൊന്നും വേണ്ട. ചിലപ്പോൾ അപകടങ്ങളിൽ കൂടിയാകും, ചിലപ്പോൾ രോഗങ്ങളിൽ കൂടിയാകും, ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. അപ്പം ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ തൻ്റെ മക്കളുടെ പ്രാണൻ പോവുകയില്ല. 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്താൻ എഴുന്നേറ്റാലും യജമാനൻ്റെ പ്രാണൻ നിൻ്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അപ്പം ദൈവം നമ്മുടെ പ്രാണനെ എടുക്കുന്ന സമയത്താണ് നമ്മുടെ പ്രാണൻ പോവുകയുള്ളൂ. ദൈവം അനുവദിക്കാതെ ആർക്കും നമ്മുടെ പ്രാണനെ തൊടുവാൻ ദൈവം സമ്മതിക്കുകയുമില്ല. ദൈവം ഇയ്യോബിന് സാത്താന് കൽപ്പന കൊടുത്തത് ഇയ്യോബിൻ്റെ പ്രാണനെ മാത്രം തൊടരുത് എന്നാണ്. എന്നാൽ യേശു സ്വന്തം പ്രാണന് ആത്മാവിന് ഉടമയാകിയാൽ
പിതാവിനെ ആത്മാവിനെ ഏൽപ്പിച്ച് പ്രാണനെ വിടുകയായിരുന്നു. എന്നാൽ സ്തേഫാനോസ് സഹോദരയുടെ മരണമോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി അപ്പോൾ കണ്ടത് യേശു പിതാവാൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു കർത്താവ് നിൽക്കുന്നതാണ്. അപ്പോൾ കർത്താവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാണനെ വിടുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രാണനും ദൈവത്തിൻ്റെ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാണനെ എടുക്കേണ്ട സമയത്ത് അവൻ പ്രാണനെ കൈക്കൊള്ളുവാൻ നമ്മൾ കൈക്കൊള്ളണമെന്ന് നമുക്കും പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോൻ, അവൻ ദയയും കനിവുമുള്ളോൻ, അവൻ സ്തുതികളിൽ വസിക്കും, ദൈവസ്നേഹം പകരും രാജാതിരാജനമേശുവരൻ. അവൻ സ്തുതികളിൽ വസിക്കും, ദൈവ നിത്യസ്നേഹം പകരും രാജാതിരാജനമേശുവരൻ. അപ്പോൾ നമ്മളുടെ ഈ മഹാമാരിയിലാണെങ്കിലും നമ്മളുടെ പ്രാണൻ, നമ്മൾ മഹാമാരി നമ്മൾ വിഷമിച്ച് കഴിയുന്ന ഈ സമയത്ത്, ആദിയിൽ കഴിയുന്ന ഈ സമയത്ത്, നിരാശപ്പെട്ട് കഴിയുന്ന സമയമാണ് എങ്കിലും നമ്മുടെ പ്രാണനെ നമ്മളെ ദൈവം എടുക്കുന്ന സമയത്തല്ലാതെ നമ്മളെ പ്രാണനെ എടുക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.